ജനങ്ങളുടെ പക്ഷത്തു നിന്ന് മാറി മെല്ലെ ആ കാവി പുതച്ചപ്പോൾ തന്നെ പി സി ജോർജിന് പണി പാളി തുടങ്ങിയിരുന്നു യാഥാർത്ഥ്യമൊക്കെ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞ ദിവസം ജനപക്ഷത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ വേണ്ടി വന്നാൽ എൻ ഡി എ വിടാനുള്ള തീരുമാനം പോലും താൻ എടുത്തേക്കും എന്നുള്ള പ്രഖ്യാപനവുമൊക്കെ ജോർജ് നടത്തിയെങ്കിലും ജോർജിൻ്റെ ആ ജനപക്ഷ പിന്തുണയുണ്ടല്ലോ അത് മെല്ലെ മെല്ലെ ഇല്ലാതായി തീർന്നിരിക്കുകയാണ് പൂഞ്ഞാറിൽ ജനപക്ഷത്തിന് ഭരണമുണ്ടായിരുന്ന മൂന്ന് പഞ്ചായത്തുകളുണ്ടായിരുന്നു ഒന്ന് പൂഞ്ഞാർ പഞ്ചായത്ത് പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്ത് തിടനാട് പഞ്ചായത്ത് ഇതിൽ പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിൽ നേരത്തെ തന്നെ യു ഡി എഫും എൽ ഡി എഫും ഒക്കെ ഒന്നിച്ച് ജനപക്ഷത്തെ പ്രസിഡൻ്റ് സ്ഥാനത്ത് എന്ന അവിശ്വാസത്തിലൂടെ പുറത്താക്കി കഴിഞ്ഞു അവിടെ ഒരു പൊതുധാരണ ഈ എൻ ഡി എയിലേക്ക് പോയ പി സി ജോർജിനെതിരായി ഉണ്ടായി കഴിഞ്ഞിരുന്നു എന്നർത്ഥം തിരുനാട് പഞ്ചായത്തിലാണെങ്കിൽ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ലീന ജോർജും മറ്റൊരു ജനപക്ഷ വംഗവും യു ഡി എഫുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു അവർക്ക് കൂറുമാറ്റം ബാധകമാകില്ല എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥികളായിട്ടാണ് നിന്ന് ജയിച്ചത് ജനപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികളാണെങ്കിലും സ്വതന്ത്രരായിരുന്നു ഇപ്പോൾ പൂഞ്ഞാർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസാദ് തോമസും പി സി ജോർജിനെ കൈയൊഴിയാൻ തീരുമാനിച്ചിരിക്കുകയാണ് പി സി ജോർജിൻ്റെ അടുത്ത ആളുകളിലൊരാളായിട്ട് അറിയപ്പെട്ടിരുന്നയാളാണ് അതായത് ഊഞ്ഞാറിൽ മൂന്നിടത്ത് ഭരണം ഉണ്ടായിരുന്നു ആ മൂന്ന് പഞ്ചായത്തുകളും ജനപക്ഷത്തിന് നഷ്ടപ്പെടുന്നു എന്നർത്ഥം പി സി ജോർജിൻ്റെ ജനപിന്തുണ നഷ്ടമാകുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി തന്നെയാണ് നമ്മളിതിനെ കാണേണ്ടത് ഊഞ്ഞാറിലെയും ഈരാറ്റുപേട്ടയിലെയും മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം അവഹേളിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കുകയും പിന്നീട് അതിന് മാപ്പപേക്ഷ നടത്തുകയും ഒക്കെ ചെയ്തെങ്കിലും ജനങ്ങൾ തിരിച്ചറിഞ്ഞു പി സി ജോർജിലെ ആ കള്ളനെ അതുകൊണ്ട് തന്നെയാണ് ആ കാപട്ട്യങ്ങൾ നിറഞ്ഞ ആളിനെ ഇനിയും അംഗീകരിക്കേണ്ട എന്ന് ജനങ്ങൾ തീരുമാനിച്ചതിൻ്റെ ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് തിരുനാട് പഞ്ചായത്ത് പ്രസിഡൻറ്റും അവിടുത്തെ അംഗവും പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിലെ ബാക്കിയുള്ള ജനപ്രതിനിധികളും ഒടുവിൽ ഇപ്പോൾ സ്വന്തം പൂഞ്ഞാർ പഞ്ചായത്തിലെ പ്രസിഡൻ്റായ പ്രസാദ് തോമസുമൊക്കെ പി സി ജോർജിനോട് ടാറ്റ പറഞ്ഞു പോകുന്നത് ഇപ്പോൾ ആരുമില്ല പി സി ജോർജും ഷോൺ ജോർജും പിന്നെ പാർട്ടിയുടെ ഒന്നോ രണ്ടോ ഭാരവാഹികളും ഒഴികെ ആരുമില്ല ഇടം കൈയും വലം കൈയുമായി നിന്നവരൊക്കെ ഇപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും വരുന്ന പി സി ജോർജിനെ നന്നായി അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് ജനവിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ നിലപാടിനെ കൂടി ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളത് പി സി ജോർജിന് മനസ്സിലായല്ലോ നിങ്ങൾ ഇടതുമുന്നണിയേയും യു ഡി എഫിനെയും ബി ജെ പിയെയും ഒക്കെ എതിർത്ത് ഒറ്റയ്ക്ക് നിന്ന് പോരാടിയപ്പോൾ നിങ്ങളിൽ പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ് ജനങ്ങൾ നിങ്ങളെ അത്രയും വലിയ ഭൂരിപക്ഷം നൽകി അംഗീകരിച്ചത് പക്ഷേ ഈ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ നോക്കുന്ന ഈ രാജ്യത്തെ കർഷകൻ്റെ കാര്യത്തിൽ പ്രസംഗത്തിലൂടെ അല്ലാതെ വേറൊരു ഇടപെടലും നടത്താത്ത ഒരു പക്ഷത്തേക്ക് നിങ്ങൾ ചേർന്ന് നിൽക്കുമ്പോൾ ജനങ്ങൾക്ക് അത് തിരിച്ചറിയാനാകും അങ്ങനെ ചേർന്ന് നിൽക്കുക മാത്രമല്ല നിങ്ങൾ ചെയ്തത് നിങ്ങൾ നിങ്ങളെ എന്നും സഹായിച്ചു പോകുന്ന ഒരു വിഭാഗത്തെ അടച്ചാക്ഷേപിക്കുകയും ചെയ്തു അതിൻ്റെ ശിക്ഷയാണ് സർ അധികാരമുണ്ടായിരുന്ന മൂന്ന് പഞ്ചായത്തുകൾ നിങ്ങൾക്ക് നഷ്ടമാകുന്നു അവിടെ ഒരു യോഗം വിളിച്ചാൽ ആ യോഗത്തിൽ പങ്കെടുക്കാൻ പോലും ആളുകളില്ലാത്ത അവസ്ഥ വരുന്നു ഒരു ഒരതിഥിയെ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ പോലും അതിനെയും ജനങ്ങളുടെ ഒത്തുചേർന്നുള്ള ഇടപെടലിലൂടെ മുടക്കാൻ സാധിക്കുന്നു എന്തൊരു ഗതികേടാണ് ഇനി ഈ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലൊക്കെ നിന്ന് ഏതെങ്കിലും റാലിയിലും ഒക്കെ പങ്കെടുത്ത് പിണറായി വിജയൻ രാജിവെക്കണം ഉമ്മൻചാണ്ടി മോശക്കാരനാണ് നരേന്ദ്രമോദി മഹാനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുക അതുമാത്രമേ നടക്കൂ